ഓണ വിപണിയിൽ ഇടപെടൽ ലക്ഷ്യമിട്ട് 225 കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ചു സർക്കാർ. കഴിഞ്ഞ മാസം 100 കോടി രൂപ അനുവദിച്ചിരുന്നു. മാത്രമല്ല ബജറ്റിൽ മാറ്റിവെച്ചതിനേക്കാൾ 120 കോടിയുടെ അധികമായിട്ടാണ് ഇപ്പോൾ സപ്ലൈകോയ്ക്ക് സഹായം സർക്കാർ ചെയ്തിരിക്കുന്നതെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിക്കുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, ഈ ഓണത്തിനുള്ള സാധന സാമഗ്രികളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, ഓണ വിപണിയിൽ ഇടപെടുക, കൂടുതൽ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുക, ഇതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് 225 കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അജിംഷ, അത് പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ വലിയ തോതിൽ വിലക്കയറ്റം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും വലിയ തോതിലുള്ള വിപണി ഇടപെടൽ നടത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഈ ഓണം വിപണി കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ 225 കോടി രൂപ കൂടി സപ്ലൈകോക്ക് അനുവദിക്കാൻ നിലവിൽ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓണക്കാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് എന്ന കാര്യം ധനവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ബജറ്റ് വിഹിതത്തിന് പുറമെ 120 കോടി രൂപയാണ് സപ്ലൈകോക്ക് ഇതിനകം ധനവകുപ്പ് അനുവദിച്ചു കഴിഞ്ഞിട്ടുള്ളത്. വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വകയിരുത്തൽ എന്ന് പറയുന്നത് 205 കോടി രൂപയാണ്. കഴിഞ്ഞ മാസം 100 കോടി രൂപ അനുവദിച്ചിരുന്നു. ബാക്കി 105 കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തൽ ഉണ്ടായിരുന്നത്. എന്നാൽ 120 കോടി രൂപ അധികമായി നൽകാനാണ് ധനവകുപ്പ് തീരുമാനിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിപണി ഇടപെടലിന് ബജറ്റ് 300 കോടി സാധാരണക്കാർക്ക് വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ട് ജനങ്ങളെ ഈ വിലക്കയറ്റം ദേശീയ തലത്തിൽ നിലനിൽക്കുന്നതിൽ വിലക്കയറ്റം കാലമായി കേരളത്തിൽ ബാധിക്കാൻ ഇടയുണ്ടെങ്കിൽ പോലും അത് ജനങ്ങളെ ബാധിക്കരുത് എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിപണി ഇടപെടൽ സർക്കാർ തുടരുന്നത്. തീർച്ചയായും ഈ LDF സർക്കാരിന്റെ എല്ലാ കാലങ്ങളിലുമുള്ള ഓണം ഉത്സവ അന്തരീക്ഷങ്ങളൊക്കെ പ്രത്യേകിച്ച് സ്വാഭാവികമായും വിപണിയിലെ ചൂഷണം വർദ്ധിക്കാൻ, ഇടനിലക്കാരുടെ കയ്യേറ്റം കൂടാൻ ഒക്കെയുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ വിപണിയിൽ ഇടപെടാറുണ്ട്. പക്ഷേ ഇത്തവണ പ്രത്യേകിച്ച് സാമ്പത്തികമായി ഇത്രയേറെ ഞെരുക്കം നിൽക്കുന്നു, പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങൾ അടക്കം വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ വിലക്കുറവിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇത് സഹായകമാകുന്നു എന്നുള്ളതാണ് ഈ ഇടപെടലിൻ്റെ വലിയൊരു പ്രത്യേകത. ഈ 225 കോടി അതും ബജറ്റിൽ വകയിരുത്തിയതിനപ്പുറത്തേക്കാണ് സപ്ലൈകോയ്ക്ക് നൽകുന്നത് അല്ലേ ഷീജ? തീർച്ചയായും അജിംഷാദ്, കാരണം അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാർക്ക് സാധനങ്ങൾ വാങ്ങുവാൻ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക, വിലക്കയറ്റം വലിയ തോതിൽ നിലനിൽക്കുമ്പോൾ പോലും പക്ഷേ അത് സാധാരണക്കാരെ ബാധിക്കാത്ത തരത്തിൽ ഏത് രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാം എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ രീതിയിൽ രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ ഒരു 225 കോടി രൂപ കൂടി ധനവകുപ്പ് സപ്ലൈകോയ്ക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം സാധാരണക്കാർ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് സപ്ലൈകോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇനിയിപ്പോൾ ഓണം സീസൺ കൂടി അടുത്തിരിക്കുന്ന സാഹചര്യമാണ്, ജനങ്ങൾ വലിയ തോതിൽ സപ്ലൈകോയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഏത് രീതിയിൽ ഈ വിലക്കയറ്റം ബാധിക്കാത്ത തരത്തിൽ സുരക്ഷിതരാക്കും കുപ്രചരണങ്ങളെ വിട, അപനിർമ്മിതികളെ വിട, ഇതാ ഓണ വിപണിയെ കൂടുതൽ സജീവമാക്കാൻ, ഓണ വിപണി കൂടുതൽ ജനകീയമാക്കാനുള്ള സർക്കാരിന്റെ ഇടപെടൽ. 225 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.